എൻ്റെ ബാക്കിലായിട്ടാണ് കാണുന്നത് കേട്ടോ ഡൽഹി ജമാ മസ്ജിദ്. അവസാനം പറഞ്ഞു പറഞ്ഞ് നമ്മളും എത്തി അൽ ജവഹർ റെസ്റ്റോറൻറ്റിൽ. 1947 ജവഹർലാൽ നെഹ്റു ഇനാഗുറേറ്റ് ചെയ്ത റെസ്റ്റോറൻ്റാണ് അൽ ജവഹർ റെസ്റ്റോറൻറ്റ്. കയറി വരുമ്പോൾ തന്നെ കുറേ ആളുകൾ ഇരുന്നിട്ട് റൊട്ടി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്യണം. നമ്മളൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു സീറ്റ് അറേഞ്ച് ചെയ്തത്. ഈ ഒരു ജമാ മസ്ജിദ് ഏരിയയിൽ ഫുഡിൻ്റെ ഹൈജീനെ പറ്റി കുറേ ആളുകൾ കമൻറ്റ് പറയാറുണ്ട്. ഈ അൽ ജവഹർ റെസ്റ്റോറൻറ്റിൽ അത്ര ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. നല്ല റൊട്ടി, അതിൻ്റെ കൂടെ ചിക്കൻ കറി, അതുപോലെ തന്നെ മട്ടൻ കുറുമ, ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. മട്ടൺ ഒരുപാട് കഴിക്കാത്ത ആളാണ് ഞാൻ. പക്ഷേ ഇവിടുത്തെ മട്ടൺ ഉണ്ടല്ലോ, നമ്മുടെ ചില മട്ടനൊക്കെ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ്, സ്മെല്ല് അങ്ങനത്തെ ഒന്നുമില്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൺ, നല്ല ടേസ്റ്റുള്ള കറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ മട്ടൺ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ കുറുമ എടുത്തു. ചിക്കൻ കുറുമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഏതൊരു കറിനേക്കാളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസും ടേസ്റ്റും സ്മെല്ലും എല്ലാം അതിനുണ്ട്. ഇനി ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യേണ്ട റെസ്റ്റോറൻസിൻ്റെ കൂട്ടത്തിലേക്ക് അൽ ജവഹറും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.